നമസ്കാരം. സംരംഭകളെയും സംരംഭകരെയും പരിചയപ്പെടുത്തുന്ന സംരംഭത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അമൃതകൽപ്പ കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കോക്കനട്ട് ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, പ്രോസസ് ഓഫ് ഫിൽട്രേഷൻ എങ്ങനെയാണ്, പ്രോസസ് ഓഫ് സെപ്പറേഷൻ, അതായത് നമ്മുടെ കൊപ്ര എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു, പിന്നെ അത് കട്ട് ചെയ്യുന്നു, പിന്നെ എന്താ പറയുക, പാക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കാം. ആൻഡ് ഫൈനലി നമ്മൾ ഉപഭോക്താക്കളിലേക്ക് എങ്ങനെയാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ എത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലേക്ക് പറയുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഓണറോട് നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. ആൻഡ് പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് കാണാം. സോ ഫോളോ മീ. നമ്മൾ അമൃതകൽപ്പ കോക്കനട്ട് ഓയിലിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഉള്ളത്. ആൻഡ് നമ്മുടെ അടുത്ത് തന്നെ ഇതിന്റെ ഓണർ ഉണ്ട്. സോ സാറിനെ നമുക്ക് പരിചയപ്പെടാം. സർ, ഹലോ. ഹലോ, നമസ്കാരം. ഓക്കെ, ജോർജ്. സാറിന്റെ പേര് ജോർജ് അല്ലേ? അപ്പൊ എത്ര വർഷമായി സർ ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ട്? രണ്ടായിരത്തി അഞ്ചില്. അപ്പം അത് തൊട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഉണക്കിയിട്ടുള്ള കൊപ്രയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? അങ്ങനെയല്ല, ഇവിടുന്ന് തേങ്ങ മേടിക്കും. അതായത് നമ്മുടെ ഈ ഭാഗത്തുള്ള തേങ്ങകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മലബാർ ഏരിയയിലുള്ള തേങ്ങകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രം തേങ്ങയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇവിടുന്ന് കൊണ്ടുപോയി അവിടുന്ന് തേങ്ങയാക്കും, തേങ്ങ കൊപ്രയാക്കും, വെയിലത്തിട്ട് ഉണക്കി കൊപ്രയാക്കിയിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഡ്രയറിൽ ഇട്ട് ഉണക്കിയിട്ടാണ് പിന്നെ ആട്ടാനും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാറിന്റെ മോനാണ് കേട്ടോ സെബാസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എത്ര സ്റ്റാഫുകൾ ഉണ്ട് സർ? ഇവിടെ 40-45 സ്റ്റാഫ് ഉണ്ട്. 40-45 സ്റ്റാഫ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കൊറോണക്ക് മുന്നേ നമ്മൾ വലിയൊരു പാൻഡമിക്കിലാണ് കടന്നു പോകുന്നത്. അപ്പൊ കൊറോണക്ക് മുന്നേയും ഇത്ര നമ്പർ ഓഫ് സ്റ്റാഫ്സ് തന്നെയായിരുന്നു ഇവിടെ സ്റ്റാഫ്. കൊറോണ വന്നതിന്റെ പേര് നമ്മൾ അങ്ങനെയാണ് സർ പറഞ്ഞത്. അപ്പൊ പൊതുവേ നമ്മള് കമ്പനീസിലൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ. കാരണം ഉള്ളവർക്ക് നമ്മള് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പല കമ്പനികളാണെങ്കിലും സാലറി വരെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ വർക്ക് കുറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട. പല ഭാഗത്തും ഓരോ സാധനത്തിനും വർക്ക് കുറവാണ്. പക്ഷെ ഫുഡ് ഐറ്റം ആയതുകൊണ്ട് സാർ പറയുന്നത് വർക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ ഒരു ദിവസം എത്ര എത്രത്തോളം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ലൈക്ക് എത്ര ലിറ്റേഴ്സോളം കോക്കനട്ട് ഓയിൽ? ഒരു 6000 ലിറ്റർ എണ്ണയിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 6000 അല്ലെ ഒരു ദിവസം? ഓക്കെ, അപ്പം ഒരു ദിവസം തന്നെ പല ഭാഗത്തേക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ ദിവസം തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, പിന്നെ വേറെ എന്താണ് സർ സപ്ലൈ ചെയ്യുന്നത്? നമ്മളിപ്പം ചെയ്യുന്നത് കണ്ണൂര്, കാസർഗോഡ്, വയനാട്, അതുകൂടാതെ എറണാകുളം ജില്ല ചെയ്യുന്നുണ്ട്. കൊല്ലം, ട്രിവാൻഡ്രം, പത്തനംതിട്ട. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, അല്ലല്ല, ബാംഗ്ലൂർ, പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, ചെറുവില് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് നമ്മുടെ. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, നിങ്ങളാണ് ആദ്യമായിട്ട് ഈ ട്രാൻസ്പെറന്റ് ആയിട്ട് പാക്കറ്റ്സിൽ കോക്കനട്ട് ഓയില് അല്ലേ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞു. അത് കേരള മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തു, ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ പേരിൽ ആദ്യം അങ്ങനെ അത് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഓക്കെ, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി, അക്മാർക്ക് ഉണ്ട്, കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ബാച്ചും നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അഗ്രികൾച്ചർ ബോർഡിന്റെ കീഴിലാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ കുറെ പേര് ചോദിക്കുന്ന ഒരു സംശയം, എല്ലാവർക്കും അക്മാർക്ക് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ അക്മാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ ലാബിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോ കണ്ണൂർ ജില്ലയിൽ 3 പേർക്കേ ആ ഒരു ഇതുള്ളൂ. അപ്പൊ സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് വേണേ ലാബിടാം. അതുകൊണ്ടാണ് ഈ ഒരുവിധം ബ്രാൻഡുകൾക്കെല്ലാം ഈ അക്മാർക്ക് വരുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ലാബിട്ട് എനിക്കൊരു സ്റ്റാഫിനെ വെച്ച് എനിക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അത് ഓക്കെയാണ്. പക്ഷെ ഞങ്ങള് സർക്കാർ, അതായത് ഗവൺമെന്റ് തന്നെ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് കൺസ്യൂമേഴ്സിനെ വളരെയധികം വിശ്വസിച്ച് സാധനമാകാം. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതൊക്കെയുള്ള പ്രോസസ് നമുക്ക് കണ്ടാലോ. ഉള്ളിലേക്ക് പോവാല്ലോ. അപ്പൊ നമ്മള് കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ഷന്റെ ഫസ്റ്റ് പ്രോസസ് ആണ്. ഫസ്റ്റ് പ്രോസസ് ഇവിടെ, അതായത് ഇതിന്റെ അകത്ത് ചൂടാക്കും. ചൂടാക്കുന്ന രീതി വന്നിട്ട്
ചൂട് കാറ്റ് മാത്രമേ വരുള്ളൂ, പുക മേളിലേക്ക് പോകും. നമ്മള് വിറകൊക്കെ ഇട്ടിട്ടാണ് ഇത് ചൂടാക്കുന്നത്. ആദ്യം നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയ കൊപ്ര രണ്ടാമത് ഇതിന്റെ അകത്ത് വന്നിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അതിൽ പുക മേളിലേക്ക് പോകും, ചൂട് കാറ്റ് മാത്രം അടിയിൽ നിന്ന് കയറ്റും. അങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എടുത്ത് ഇതിനകത്ത് ഇടും. പിന്നെ കട്ടിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പുറത്താണ് വരുന്നത്, എക്സ്പ്ലോർ ഒക്കെ ഉള്ള അപ്പുറത്താണ്. അപ്പൊ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വെയിലത്തിട്ട് ഉണക്കിയ കൊപ്ര ഇവർ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവർ ചൂടാക്കുന്നുണ്ട്. അതാണ് ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് ഡംപ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ കോക്കനട്ട് ഓയിൽ, ഐ മീൻ കോക്കനട്ട് എങ്ങനെയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാറൊക്കെ? കോക്കനട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഭാഗത്തുള്ള നമ്മളെ മലയോര മേഖലയിലുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങ. അത് പിന്നെ രണ്ടാമത് വെയിലത്തിട്ട് ഉണക്കും, അത് പൊട്ടിച്ച് വെയിലത്തിട്ട് ഉണക്കി അതിന്റെ അകത്ത് മോശം വരുന്ന കൊപ്പറയെല്ലാം നമ്മൾ തേങ്ങ ഒരു 100% കുറച്ച് ശതമാനം എന്തായാലും മോശമായിരിക്കും വരുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. സെപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് ക്വാളിറ്റി മാത്രം, നല്ല വെള്ളക്കൊപ്പറ മാത്രം നമ്മൾ ഇതിനകത്തിട്ട് എണ്ണയാക്കാൻ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ മറ്റേ ബാക്കി വരുന്ന കൊപ്പറ അതിന് നമ്മളെടുത്ത് ബയ്യേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ വില കുറഞ്ഞ എണ്ണകൾ വരുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിനു വേണ്ടി തന്നെ ബയ്യേഴ്സ് വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. സെക്കൻഡ് ക്വാളിറ്റി കൊപ്പറയൊക്കെ ആയിട്ട് തന്നെ. സെക്കൻഡ് ക്വാളിറ്റി അല്ലേ? അപ്പൊ അതാണ് ഇവര് വാങ്ങിക്കുന്ന കോക്കനട്ട്. വാങ്ങിക്കുവല്ലേ ചെയ്യുന്നല്ലേ നിങ്ങൾക്ക്? വേറെ കോക്കനട്ട് നമ്മൾ വാങ്ങിക്കുവല്ലേ പല പല ട്രേഡേഴ്സിന്റെ അടുത്തും. ഇവിടെ നമ്മളെ കമ്പനിയിൽ കൊണ്ടുവന്ന് തരുന്നവരുണ്ട്, കർഷകരായിട്ട് തന്നെ കുറെ പേര് കൊണ്ടുവന്ന് തരുന്നവരുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ട്രേഡേഴ്സിന്റെ അടുത്ത് വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവര് വാങ്ങിക്കുന്ന കോക്കനട്ട് ഇവര് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മാത്രം സെലക്ട് ചെയ്തിട്ട് അതിവര് ഒന്ന് സൺലൈറ്റിൽ ഉണക്കും, അതിന് ശേഷം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഡ്രൈ ചെയ്തിട്ട് ഈ ഒരു മെഷീനിലേക്ക് ഇടുക അല്ലേ. ഇതാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്ന ഇവിടെ നമ്മൾ ഉണക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ സെപ്പറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ചെയ്യും. വരുന്ന രണ്ടെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുവിധം നമ്മൾ കൊണ്ടുവരുന്ന നല്ല ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ ഉണ്ടായിരുള്ളൂ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി മാത്രം മാറ്റി വെക്കും. അതിനാണ് ഈ ഏരി ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മളെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. അതെ അതെ, കട്ട് ചെയ്തിട്ടാണ് പിന്നെ എക്സ്പ്ലോറിലേക്ക് കയറുന്നത്. അതിന്റെ എൻഡിങ്ങിൽ കട്ടിങ് ആണ് നടക്കുന്നത്. ഇവിടുന്ന് എടുത്ത് ഇതിനകത്തെടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇവിടുന്നുള്ള കോക്കനട്ട്. ഇതിനകത്തേക്ക് ഇട്ട് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ കട്ട് ചെയ്താണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ. അപ്പോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോസസ്സ് നടക്കുന്ന മെഷീൻ. ഇത് രണ്ടും സെയിം മെഷീൻ തന്നെയാണ്. അതെ അതെ, രണ്ടും ഒരേ മെഷീൻ തന്നെയാണ്. അവിടുന്ന് ഇപ്പൊ നമ്മൾ അവിടുന്ന് കണ്ട കൊപ്ര ഇവിടുന്ന് കട്ട് ചെയ്ത് വരുന്നത്. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് വന്നിട്ട് താഴെ വീഴും. ഇവിടുന്ന് നമ്മളെടുത്തിട്ട് രണ്ട് മെഷീനിലേക്ക് മാറി മാറിയിട്ട് പിന്നെ അതിന്റെ ബാക്കി വരുന്നതാണ് ഉണ്ടാക്കായിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മള് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെഷീൻ. ഇവിടെ രണ്ട് യൂണിറ്റ്സ് ആണുള്ളത്. ഓയിൽ ഏതിലേക്കാണ് വരുന്നത്? ഓയില് അതില് ആ കാണുന്നതാണ് എന്നത് ഓയിൽ വരുന്നത്. അതിന് ആ താഴെ കാണുന്ന ചെറിയ ചെറിയ ടാങ്കുകളെ ഇല്ല, ഇതിന് മെഷീൻ ഒരു ഇൻബിൽറ്റ് ടാങ്ക് വരുന്നുണ്ട്, ഒരു ചെറിയ ടാങ്ക്. ആ ടാങ്കിൽ നിന്ന് പിന്നെ വലിയ ടാങ്കിലേക്ക് മാറുകയാണ് പൈപ്പ് വഴി എണ്ണ പോവുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന എണ്ണ ഒരു ഇൻബിൽറ്റ് ടാങ്ക് ഈ ഒരു മെഷീനിന്റെ കൂടെ തന്നെയുണ്ട്. ആ ടാങ്കിലേക്കാണ് വരുന്നത് ഈ എണ്ണ. ആൻഡ് ഇതൊക്കെ കാണുന്നത് ബൈ പ്രോഡക്ട്സ് ആണ് അല്ലെ? ഇതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അത് നമ്മൾ പിന്നെ പിണ്ണാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം. പിണ്ണാക്കായിട്ടാ വരുന്നത്, പിന്നെ നമുക്ക് അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അല്ലേ? ഇനി വരുന്നത് ഫിൽട്ടറിംഗ് ആണ്. രണ്ട് സ്റ്റേജ് ഫിൽട്ടറിംഗ് ആണ് ഇനി വരുന്നത്. അത് നമുക്ക് നോക്കാം. പ്രോസസ്സ് കഴിഞ്ഞു, എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ കഴിഞ്ഞു, അതിനുശേഷം ആ ഇൻബിൽറ്റ് ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഇവിടെ അപ്പൊ ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്തിട്ട് ഈ ഒരു ഫിൽട്ടറിംഗ് മെഷീനിലേക്കാണ് അയക്കുന്നത് നമ്മുടെ എണ്ണ. ഓക്കെ, അപ്പൊ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് തുണിയൊക്കെ ഉണ്ട് അല്ലേ? ക്ലോത്ത് വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്. ക്ലോത്ത് വെച്ചിട്ട് അപ്പൊ നോർമൽ ഫിൽട്ടറിംഗ് ആണ്, വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഫിൽട്ടർ ചെയ്യുന്നത്. കോട്ടന്റെ അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് വരുന്ന നമ്മളെ ഫസ്റ്റ് വരുമ്പോ എന്തായാലും എണ്ണയിൽ മട്ട എല്ലാം ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ ആട്ടി വെക്കുമ്പോഴാണ് നമ്മൾ കാണാറ് അടിയിൽ വരുന്ന മട്ട. ആ മട്ട എല്ലാം ഇല്ലാത്ത അടിയിൽ ഫിൽട്ടറിംഗ് അത് മാത്രമേ ചെയ്യുന്നു, നമ്മളൊന്നും ചെയ്യല്ല. കെമിക്കൽ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, എല്ലാം നോർമൽ ഫിൽട്ടറിംഗ്. തുണിയിൽ അതിന്റെ അകത്ത് അതെല്ലാം വരുന്നുള്ളൂ. പിന്നെ അത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും, എല്ലാ ദിവസവും. ആ ക്ലോത്ത് നമ്മൾ ക്ലീൻ ചെയ്യും എല്ലാ ദിവസവും. അതിനപ്പോ രണ്ട് ഫസ്റ്റ് ഫിൽട്ടറിന് മാത്രം രണ്ടെണ്ണം ഉണ്ട്, ഒരു സ്റ്റെപ്പിനെയും കൂടി വെച്ചിട്ടുണ്ട്. അതാണ് ആ കാണുന്ന ആവശ്യം. ഓക്കെ, അതാണ് അല്ലെ ഫസ്റ്റ് ഫിൽട്ടറിംഗിന്റെ സ്റ്റെപ്പിനെ. അതായത് രണ്ട് കുറെ എണ്ണ ഉണ്ടാക്കുന്നതുകൊണ്ട് സൈമൾട്ടേനിയസ്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ഫിൽട്ടറിംഗ്
മെഷീൻസ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോ ചെയ്യുന്നത് ഡബിൾ ഫിൽറ്ററിംഗ് ആണ്. അത് ഒന്ന് ഫിൽറ്റർ ചെയ്യും, രണ്ടാമത് ഒന്നും കൂടി ഫിൽറ്റർ ചെയ്യും. അത് എവിടെയാണ് നടക്കുന്നത്? ആ കാണുന്നതാണ് ഈ കാണുന്ന മെഷീൻ. ഈ കാണുന്ന മെഷീൻ, ഓക്കേ. രണ്ട് പ്രാവശ്യം നമ്മൾ ഫിൽറ്റർ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇവിടുന്നും ഇവിടുന്നും ഇത് രണ്ട് സൈമൾട്ടേനിയസ്ലി ആയിട്ട് നടക്കുന്ന ഫിൽട്രേഷൻ ആണ്. ആൻഡ് ദിസ് ഇസ് ദ പ്രൈമറി ഫിൽട്രേഷൻ പ്രോസസ്. ആൻഡ് അവിടെ സെക്കൻഡ് ഫിൽട്രേഷൻ നടക്കാനുള്ള ടാങ്ക്, ഐ മീൻ മെഷീൻ ആണ് അവിടെ സെക്കൻഡ് ഫിൽട്രേഷൻ. കോക്കനട്ട് ഓയിൽ പ്രിപ്പറേഷന്റെ ഫൈനൽ പ്രോസസ്സിൽ എത്തിയിരിക്കുകയാണ്. ഇത് പ്രിന്റിംഗ് ആൻഡ് പാക്കിംഗ് അല്ലേ? ഇതാണ് നമ്മുടെ പാക്കിംഗ് മെഷീൻ. അപ്പൊ ഇത് മിനിറ്റിലാണോ സെക്കൻഡിലാണോ? ഒരു മിനിറ്റ് ഓക്കെ. എത്ര പീസസ് ആണ് ഒരു മിനിറ്റ്? 25 പീസ്. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്നു വന്നോണ്ടിരിക്കുന്നത് 500 ml പാക്കിംഗ് ആണ്. അപ്പൊ ഇവിടെ തന്നെയാണ് വേറെ ഏതൊക്കെ? പിന്നെ ഇതിൽ വരുന്നത് ഈ മെഷീനിൽ തന്നെ നമുക്ക് 200 ml പാക്ക് ചെയ്യാം, 500 ml പാക്ക് ചെയ്യാം, പിന്നെ 1000 ml 1 ലിറ്ററിന്റെ കൂടി ഇതിനകത്ത് തന്നെ പാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ ഈ സെയിം മെഷീൻ യൂസ് ചെയ്ത് തന്നെയാണ്. ഈ പ്രിന്ററിൽ ഇപ്പോൾ ഈ നമുക്ക് ഈ പൗച്ചിന് വില അടിക്കണം, പിന്നെ ബാച്ച് നമ്പർ അടിക്കണം, പിന്നെ മാനുഫാക്ചർ ഡേറ്റ് അടിക്കണം. അതിന്റെ എല്ലാം കൂടി ഉള്ള ഒരു മെഷീൻ ഇത്. അതൊക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് വിടുന്നത് അല്ലേ? അല്ല, അതെല്ലാം ഓട്ടോമാറ്റിക്കാ. അതിനകത്ത് കാണുന്ന ഹെഡ് അതിന്റെയാണ്. ആ കാണുന്ന ഹെഡ് അത് ഓരോന്നോരോന്ന് വരുമ്പോൾ റേറ്റ് അങ്ങനെ വന്നോളൂ. പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, എന്നിട്ട് വെർട്ടിക്കലി ഇങ്ങനെ ക്ലോസ് ചെയ്യാണ് അല്ലേ? സൈഡ് സീലിംഗ് ആണ് വരുന്നത്. സൈഡ് സീലിംഗ് അധികം ആരും ഉപയോഗിക്കാത്തതാണ്. നമ്മൾ സൈഡ് സീലിംഗ് ആണ് വരുന്നത്. സൈഡ് സീലിംഗ് ആണ് വരുന്നത്, അത് ആരും ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ അതെ, പിന്നെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്ന ചേട്ടാ ആ ഒരു പാക്കറ്റ് ഒന്ന്. ഓക്കെ, പിന്നെ ഞാൻ കണ്ടെന്ന് വെച്ചാല് നല്ല ചൂടുണ്ടല്ലേ? അപ്പൊ നമ്മൾ അധികം മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിൽ ഒന്നും ഇങ്ങനെ ട്രാൻസ്പെരന്റ് ആയിട്ടുള്ള പാക്കറ്റ്സ് കാണാറില്ല. നിങ്ങളുടെ ഒരു പ്രത്യേകത? ഞങ്ങളുടെ പരിസ്ഥിതി ചെയ്തായിരുന്നു സ്റ്റാർട്ടിങ്. അത് ഞങ്ങൾ 15 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇതേ പാക്കിംഗ്, അതായത് എണ്ണ പുറത്ത് കാണണം. അപ്പൊ നമ്മുടെ എണ്ണയിലുള്ള വിശ്വാസതയാണത്. കാരണം നമ്മുടെ ക്വാളിറ്റി നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. 15 കൊല്ലമായിട്ട് ഇതേ ക്വാളിറ്റിയിലാണ് നമ്മൾ എണ്ണ. 15 വർഷമായി അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഈ കമ്പനി. പിന്നെ 15 വർഷമായിട്ട് ഇവരുടെ ട്രേഡ് മാർക്ക് ആണ് ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് പാക്കറ്റ്. ഇങ്ങനെ ചെയ്യരുത്, എണ്ണ പുറത്ത് കാണുന്നോണ്ട് മാർക്കറ്റിംഗ് കിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതായിരുന്നു നിങ്ങളുടെ ഒരു? ഞങ്ങളുടെ മാർക്കറ്റിംഗ് അതായിരുന്നു, എണ്ണ പുറത്ത് കാണിക്കും, എണ്ണയുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ശരിക്കും നമുക്ക് കാണാനും പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആൾക്കാർക്ക് നോക്കി വാങ്ങാം, എണ്ണയുടെ ക്വാളിറ്റി കണ്ട് തന്നെ എണ്ണ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ കളേഴ്സ് ഒന്നും ചേർക്കാണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ. ഇതിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അക്മാർക്കാണ്. ഇപ്പോ കണ്ണൂർ ജില്ലയിൽ തന്നെ 3 വെളിച്ചെണ്ണ ബ്രാൻഡിന് ഈ അക്മാർക്കൊക്കെ ചെയ്യുന്നു. ഇപ്പൊ 3 പേർക്ക് അത് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എണ്ണയുടെ അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും അവര് തന്നത്. ഇപ്പൊ ബാച്ച് ഇതിൽ കാണുന്ന ഈ ബാച്ച് നമ്പർ ഒക്കെ സർക്കാരിന്റെ ബാച്ച് നമ്പർ, ഈ തരുന്ന ബാച്ച് നമ്പർ ഒക്കെ ഇതൊക്കെ സർക്കാരിന്റെ. ഇതിപ്പോ നമ്മൾ എണ്ണ ടെസ്റ്റ് ചെയ്യുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ള അഗ്രികൾച്ചർ ബോർഡിലാണ്. എല്ലാ ബാച്ചും എന്ന് പറഞ്ഞാൽ എല്ലാ ബാച്ചും ടെസ്റ്റ് ചെയ്തിട്ടേ മാർക്കറ്റിലേക്ക് വരുള്ളൂ. അതായത് ടെസ്റ്റ് ചെയ്താലേ മാർക്കറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ സർക്കാരിന്റെ നിയമം അനുസരിച്ച്. അപ്പം 100% നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. ആർക്ക് വേണേലും വാങ്ങാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നമ്മള് കെമിക്കൽ ഒരിക്കലും ചേർക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ പൗച്ചസ് ആയിട്ട് വരുന്നത് 3 തരത്തിലാണ്, ലൈക്ക് 500 ml, 1 ലിറ്റേഴ്സ് ആൻഡ് 200 ml. പിന്നെ അത് മാത്രമല്ല ബോട്ടിൽസിലും വരുന്നത് അല്ലേ? ഓക്കെ, അത് നമുക്ക് കാണാം. അതിന് മുന്നേ ഇവിടെ ബോക്സസ് ആയി വെച്ചത് 500 ml എത്ര ലൈക്ക് പൗച്ചസ്? ഈ ഒരു ബോക്സിൽ 500 ml 20 പീസസ് വരും. ഓക്കെ, 20 പീസസ് ആൻഡ് 1 ലിറ്ററിന്റെ 10 പീസസ് വരും. 200 ml 50 പീസ് വരും. ഓക്കെ, ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാനും തൂക്കി മേടിക്കണം, അങ്ങനെയും ചെയ്യാം. ചിലരൊക്കെ ഇവിടെ വന്ന് ക്യാനിൽ വന്നിട്ട് എണ്ണ തൂക്കി മേടിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ആ ബോട്ടിൽ ഫില്ലിംഗ് ഏരിയയിലേക്ക് പോവാം. ഇനി നമുക്ക് ബോട്ടിലിന്റെ സെക്ഷൻ കാണാം. പ്രിന്റിങ് കണ്ടു അല്ലെ, ബോട്ടിൽസ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് കണ്ടു. പക്ഷെ പ്രിന്റിങ് മാത്രം കണ്ട പോലല്ല, ഫില്ലിങ്ങും കൂടി കാണണ്ടേ. അപ്പൊ ഇത് ഫില്ലിങ്ങിന് സെറ്റ് ചെയ്തിരിക്കുന്ന മെഷീൻ ആണ്. അപ്പൊ അവിടെ ഏതൊക്കെ ബോട്ടിൽസ് ആണ് ഫില്ല് ചെയ്യുന്നത്? ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഈ മെഷീനകത്ത് ഇപ്പൊ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 1/2 ലിറ്ററും 1 ലിറ്ററും മാത്രം ഈ മെഷീനകത്ത്. ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചെറിയ മെഷീനകത്താണെങ്കിൽ 200 ഉം 100 ഉം ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവര് 1 ലിറ്റർ, 1/2 ലിറ്റർ, 200 ആൻഡ് 100 ml ആണ് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കുന്നത്. അതെ, പിന്നെ അത് കൂടാതെ ക്യാനും ഉണ്ട്, 2 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ ക്യാൻ. അപ്പൊ ഇവിടെ ഫില്ലിംഗ് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അതും ബോട്ടിൽ ഫില്ലിംഗ് ആണ്. ആൻഡ് അതിനുശേഷം ക്യാപ് ഇടുന്നതൊക്കെ വേറെ സ്ഥലത്ത്. ഇവിടെ തന്നെയാണ് എല്ലാം.
എല്ലാം തന്നെ ചെയ്തു നോക്കും. ഈ ഒരു സെക്ഷൻ തന്നെ എല്ലാം ചെയ്യുന്നു. ഇവിടുന്ന് അത് ക്യാപ് എടുത്ത് കൂടി കാണിച്ചു തരാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പിന്നെ 200 ml ആണെങ്കിൽ 25 പീസ്, ഒരു ബോക്സിൽ 100 ml വരുന്നത് 50 പീസസ്. അപ്പൊ അങ്ങനെയാണ് മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുന്നത്. ഇതിന്റെ ബോക്സിൽ സെല്ല് ഈ നാട്ടുകാരി തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ഓയിൽ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അമൃതകൽപ്പ കോക്കനട്ട് ഓയിൽ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വില കൂടുതലാണോ? കൂടുതലാണ്. കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കൊപ്ര ക്വാളിറ്റി നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. സെക്കൻഡ് കൊപ്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാമേജ് കൊപ്ര ഇതിനകത്ത് എങ്ങനെയാണെങ്കിലും ഉണ്ടാവും. നമ്മൾക്ക് ഒരു 80% ഒക്കെ അല്ലെ 90% നല്ല കൊപ്ര കിട്ടുള്ളൂ. അപ്പോൾ ആ സെക്കൻഡ് കൊപ്രയ്ക്ക് പകുതി വില പോലും കിട്ടില്ല. അപ്പോൾ ആ വ്യത്യാസം ഞങ്ങൾക്ക് വ്യത്യാസം ഇട്ടില്ലെങ്കിൽ നഷ്ടം വരും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ആർക്കും ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് അമൃതകൽപ്പ കോക്കനട്ട് ഓയിൽ കുറച്ച് വില കൂടുതൽ. അധികം ഒന്നുമില്ല അല്ലേ, അതുകൊണ്ടാണ് കുറച്ചൊരു വലിയ മാർജിൻ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഓക്കെ, ഈ നമ്മളീ ബൈ പ്രോഡക്ട്സ്, ആ ബൈ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പിണ്ണാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്? പിണ്ണാക്ക് ഒന്ന് നമ്മൾ കടകളിൽ തന്നെ, അതായത് ഇവിടെ തന്നെ നമുക്ക് സെയിൽ ആയി പോകുന്നുണ്ട് കടകളിൽ. പിന്നെ കൂടുതലൊക്കെ ഇവിടെ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ അതിലും മാർക്കറ്റ്, പശു വളർത്തുകാർ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അത് തയ്യാറൊരു ഉൽപ്പന്നമായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് നിലവിലുള്ളൂ. ആണോ? അല്ല, പൊതുവെ നമ്മുടെ നാട്ടില് അധികം മാർക്കറ്റ് ഇല്ല എന്നാണ് ഞാൻ കേട്ടത്, പക്ഷെ അങ്ങനല്ല അല്ലേ. ഓക്കെ, നമ്മൾ അമൃതകൽപ്പ കോക്കനട്ട് ഓയിൽ യൂണിറ്റിൽ എങ്ങനെയാണ് കോക്കനട്ട് ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, അതിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ് എങ്ങനെയാണ്, പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, പാക്കിംഗ് എങ്ങനെയാണ്? പാക്കിംഗ് തന്നെ രണ്ട് വിധത്തിലാണ് അല്ലെ, പൗച്ചസ് ആയിട്ടും പാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ബോട്ടിൽസിലും പ്രിന്റ് ചെയ്തിട്ടൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ആൻഡ് പാക്ക് ചെയ്ത് ബോക്സസിലാക്കിയിട്ടുള്ള ഓയിൽ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നിറച്ചിരിക്കുകയാണ്. ആൻഡ് ഈ വണ്ടി മുഖേനയാണ് ഓരോ കടകളിലേക്ക് എത്തുന്നത്. കണ്ണൂർ തന്നെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കടകളിലേക്ക് എത്തുന്നത് ഈ ഒരു വണ്ടിയിലാണ്. ആൻഡ് നിങ്ങളും ഇങ്ങനെ ഒരു സംരംഭത്തിന് ഉടമയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ സംരംഭം ലോകത്തിന് മുന്നിൽ കാണിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ. ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയ സംരംഭവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം നന്ദന.